യേശുവിന്റെ അമ്മ ആരാണെന്ന് ചോദിച്ചു, പിന്നെ യേശു ചെയ്ത അത്ഭുത പ്രവൃത്തി ചോദിച്ചു, അതെല്ലാം നമ്മുടെ മോന് മാർക്ക് കുറഞ്ഞത്. അല്ലെങ്കിൽ എനിക്ക് ലൂസി ടീച്ചർക്ക് അറിയാം, നമ്മുടെ മോനെ കാണുമ്പോൾ ഇച്ചിരി കൃപ കൊടുത്തില്ല. ഒരു കാര്യം ചെയ്യാം, ടീച്ചറിനെ ഇങ്ങോട്ട് ഒന്ന് വിളിച്ചാൽ. ഓക്കേ മാം. ആ അതെ ടീച്ചർ എടുത്തല്ലോ. എന്റെ മോനെ, നീ എക്സാം നന്നായിട്ട് എഴുതിയായിരുന്നോ? അവനോട് ചോദിച്ചു, അപ്പൊ അവൻ പറഞ്ഞു അവൻ നന്നായിട്ട് എക്സാം എഴുതി കൊടുക്കണ്ട. എനിക്ക് എന്റെ കുടുംബത്തെ നന്നായിട്ട് അറിയാം, എന്റെ ഭർത്താവിന്, എന്റെ മോനെ, എല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഞങ്ങൾ ചർച്ച വരുമ്പോ എനിക്ക് ഫസ്റ്റ്, എന്റെ ഭർത്താവിന് ഫസ്റ്റ്, എന്റെ മോന് ഫസ്റ്റ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഫസ്റ്റ് വേണം. അത് മാത്രമാണ് എന്റെ പ്രത്യാശ. എന്റെ സിസ്റ്റർ, എനിക്കറിയാം എന്റെ മോന് സ്കൂളിൽ 98% എന്റെ മോനെ, എന്തോ വിശേഷം, പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയോടാ കുഞ്ഞെ. നിന്റെ പൊരുത്തക്കേടൊക്കെ ഞാൻ അറിയുന്നുണ്ട് കേട്ടോ, ഞാൻ എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ചെറിയ പൊരുത്തക്കേടുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്. ഇപ്പൊ അവന് പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയോളാം. എന്താ രാവിലെ എല്ലാവരും ഒരു ഡിസ്കഷൻ ഒക്കെ, കൂടുതൽ ചർച്ചകൾ വല്ലതും ആണോ അവിടെ നടക്കുന്നത്? ഒന്നും പറയണ്ട, ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒരു ചർച്ചയുണ്ട്. അങ്ങനെ ഇവിടെ വരുന്നത് ഈ പാസ്റ്റെ, ഈ കൃപയും, ഈ സഭയൊക്കെ ഓർത്തിട്ടാ. അയ്യോ, അത് ഞങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഈ സ്കൂൾ എക്സാമിന് എന്റെ മോന് ഫസ്റ്റ് ഇല്ല, അത് പോട്ടെ. സെക്കൻഡോ അതും ഇല്ല. ഈ ടീച്ചർ പറഞ്ഞ മോന് മാർക്കും കുറവാണ്. ഞാൻ എത്ര വർഷമായിട്ട് സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന അറിയാലോ, ഞാൻ മോശം കാണിക്കാറുണ്ടോ? എന്റെ റോസമ്മ സഹോദരി, ഈ ടീച്ചർ വർഷങ്ങളായിട്ട് നമ്മുടെ ചർച്ചിൽ കൂടി വരുന്ന ഒരു സഹോദരിയാണ്, നല്ല സാക്ഷ്യമുള്ള ഒരു സഹോദരിയാണ്. ആ സഹോദരി ഒരിക്കലും മുഖവശം കാണിച്ചിട്ടില്ല, അങ്ങനെ ഒരു പരാതി നമുക്ക് ലഭിച്ചിട്ടുമില്ല. പിന്നെ റോസമ്മ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണെന്നുള്ളത്. ടെനിമോനെ, നീ പരീക്ഷകൾ നന്നായിട്ട് എഴുതിയതാണോ? നിങ്ങൾക്ക് ഈ സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനൊക്കെ പരിഹാരം കാണാം. ഒരു പരിഹാരം ഞാൻ പറഞ്ഞു തന്നാൽ, പരീക്ഷ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ഈ പരീക്ഷ നടത്താം. നിങ്ങൾ എന്താ പറയുന്നു? മോനെ, നീ എല്ലാം എഴുതിയിട്ടുണ്ടല്ലോ, നിനക്ക് കോൺഫിഡൻസ് ആണോ ഇതിനകത്ത്? നമുക്ക് ചോദിക്കാം. ചോദിച്ചിട്ട് ഇപ്പൊ എഴുതാൻ ഈ സമയം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചോദിച്ചു വേണമെങ്കിൽ ടീച്ചർ ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതാണ്. മോനെ, ഞാൻ നിന്നോട് ചോദ്യം ചോദിക്കാം. ആദ്യത്തെ ചോദ്യം, എലീഹോ മതിൽ ആരാണ് തകർത്തത്? പാർശ്വങ്ങളെ കാര്യം ശരിയാണ്, ഞാൻ മതിലൊക്കെ ചാടി കടന്നിട്ടുണ്ട്, പക്ഷെ ഒറ്റ മതിൽ പൊളിച്ചിട്ടില്ല. പാർശ്വങ്ങൾ ഞാൻ പൊളിച്ചതല്ല. എന്റെ സഹോദരി, എന്റെ ആൻസർ കേട്ടോ. അത് ശരിയാ പാസ്റ്റർ, ഇങ്ങേരും എന്റെ മോനും ഒരു സ്ഥലത്ത് വെച്ച് അവിടെ ഇരുന്നോളും, അനങ്ങത്തേ ഇല്ല. പിന്നെ അവൻ മതിലൊന്നും പൊളിക്കത്തില്ല, അവൻ നല്ല ഗുഡ് ബോയ് ആണ്. പിന്നെ അവൻ മതിൽ വല്ലതും പൊളിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ചെക്ക് ഞാൻ പാസ്റ്റർക്ക് തന്നേക്കാം. എന്റെ സഹോദരി, ഈ പറഞ്ഞത് ബൈബിളിലെ ചോദ്യമാ ചോദിച്ചത്, മറുപടിയല്ല എഴുതുന്നത്. അവൻ എങ്ങനെ ഈ ജോസഫ് ടീച്ചർ അവന് മാർക്ക് കൊടുക്കാൻ പറ്റും? ബൈബിളിലെ ചോദ്യമല്ലേ ചോദിച്ചത്? മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? അവന് രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ആദ്യത്തെ കൽപ്പന എന്ത്? അത് ആര് ആർക്ക് കൊടുത്തു? എന്നിട്ട് എന്ത് സംഭവിച്ചു? ആദ്യത്തെ കൽപ്പന ഹൗവ ആദമിനാണ് കൊടുത്തത്. ഹൗവ പറഞ്ഞു പഴം മേടിച്ചിട്ട് ആദമിനോട് കഴിച്ചോളാം പറഞ്ഞു, ആദം കഴിച്ചു. അതാണ് ആദ്യത്തെ കൽപ്പന. എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അത് കഴിച്ചു കഴിഞ്ഞപ്പോ അവരെ പിടിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ആ പെൺകുത്തി പെൺകുത്തി എന്ന് പണ്ടേ പറയുന്നുണ്ട്. നിങ്ങൾ വീട്ടിലോട്ട് വാ, ബാക്കി ബുദ്ധി ഞാൻ അവിടെ പഠിപ്പിക്കാം കേട്ടോ. എന്റെ റോസമ്മ ഒന്ന് തഞ്ചപ്പെടുന്ന പരിഹരിക്കിട്ടി പ്രശ്നമൊന്ന്. എന്ത് വാടാ നീ എഴുതി വെച്ചേക്കുന്നത്? ഇതുവരെ നമ്മൾ വളർന്നല്ലോ, എന്നിട്ട് നിനക്ക് വചനമൊന്നും നീ ഇതുവരെ ശരിക്കും പഠിച്ചിട്ടില്ലോടാ. ചിന്തു മോനെ, ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. വേണ്ട ഫസ്റ്റ്, ഇനി വേണ്ട. അല്ല, ഒന്നുകൂടെ ചോദിക്കാം, ചില ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്. എന്റെ മോനെ, യേശുവിന് കാഴ്ചകളായി വന്നവരാരാണ് എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്റെ തലയും കണ്ണും കറങ്ങുന്ന എന്റെ റോസമ്മ സഹോദരി, എന്തുകൊണ്ടാ നീ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്? എന്താ വിശേഷം? ഇവൻ വിദ്വാൻമാര് മൂന്ന് പേര് എഴുതിയിട്ടുണ്ട്.
അവൻ മൂന്ന് പേർ കഴിഞ്ഞിട്ട് അപ്പുറത്ത് അവന്റെ അപ്പന്റെ പേരുകൂടെ ചോദിച്ചു. പിന്നെ പിന്നെ അവൻ സഭയുടെ സെക്രട്ടറിയുടെ എന്റെ പേര് കൂട്ടി ഇവിടെ ഇങ്ങനെയൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. എന്തുവാടാണ് എഴുതി വെച്ചേക്കുന്നത്? ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കാം. അല്ല സഹോദരിക്ക് സംശയമായിരുന്നല്ലോ, ഒരു സിസ്റ്റർ മാർക്ക് കുറച്ചുള്ള സംശയമായിരുന്നല്ലോ, ആ ടീച്ചർ മാർക്ക് കുറച്ചു. ഇതുകൂടെ ചോദിക്കാം, ഞാൻ ചോദിക്കാം. ഇതൊരു എസ്സേയാണ്, ടീച്ചറായിട്ട് എഴുതാൻ വേണ്ടിയുള്ളതാണ്. യേശുവിന്റെ ഏതെങ്കിലും ഉപമയോ അത്ഭുത പ്രവർത്തികളോ വിവരിച്ച് പറയുക. അവൻ വളരെ മെച്ചമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ടീച്ചർ അതങ്ങോട്ട് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കാം. നമുക്കിപ്പോ കേൾക്കാമേ. ഞാനിപ്പോൾ വായിക്കാം. കേൾക്കാനുള്ള ത്രാണി ഉണ്ടാണ് രണ്ടുപേർക്കും. എരിശ്ലേമിൽ നിന്ന് എരിഹോവിലേക്ക് ഒരു മനുഷ്യൻ പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് കൊള്ളക്കാർ അവനെ ആക്രമിച്ചു. അവർ അവനെ നിർദ്ദയം മർദ്ദിച്ചു. തീർന്നില്ല, ബാക്കിയോട് കേൾക്കാം. മൃതപ്രായനാക്കിയ ശേഷം അവനെ കഷ്ണം കഷ്ണങ്ങളാക്കി അവിടെ അവിടെ ഇട്ടു. ചിലത് നല്ല നിലത്ത് വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിനടിയിൽ വീണു, ചിലത് കിളികൾ കൊത്തിക്കൊണ്ടുപോയി. ശേഷിച്ച പന്ത്രണ്ട് കൊട്ട നിറച്ചെടുത്തു. അതിലൊരു കൊട്ട ഇസ്കറിയോത്തെ യൂദ കൊണ്ടുപോയി. ദേവാലയത്തിൽ വിഗ്രഹങ്ങളെയും കാണകളെയും വിൽക്കുന്നവർക്ക് 30 വെള്ളിക്കാശിന് വിറ്റു. ഇതാണ് ഇവൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയ എസ്സേ. എന്റെ കുട്ടി, ഇത്രയൊന്നും പ്രതീക്ഷിച്ച് കാണത്തില്ല മോനെ കുറിച്ച്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു ഇവനെങ്കിലും എന്നെ പോലെയാവുമെന്ന്. ഇവനെന്താ ഇങ്ങനെ പോലെയായി? എന്റെ സഹോദരി, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഭവനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവവചനമാണ്. ശരിയാണ്. സഹോദരിക്ക് സമൂഹത്തിൽ സ്ഥാനവും മാനവും നല്ല പദവിയൊക്കെ കാണും. കർത്താവിന്റെ സഭയിൽ എല്ലാവരും ഒരുപോലെയാണ്. ദൈവത്തിനവിടെ മുഖപക്ഷം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ദൈവവചനം പഠിപ്പിക്കുവാൻ നമ്മൾ അതീവമായിട്ട് ശ്രദ്ധിക്കണം. ദൈവവചനം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഈ തലമുറ അകന്ന് അകന്ന് അകന്നു പോകും. അവരെ പിന്നെ നേടാൻ വലിയ പ്രയാസമാണ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവസന്നിധിയിൽ നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ലോകപ്രകാരം എല്ലാ വിദ്യാഭ്യാസം കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. അതിനേക്കാൾ ഉപരിയായി ദൈവവചനം അഭ്യസിപ്പിക്കുവാൻ നിങ്ങൾ ഉത്സാഹിക്കണം. അത് നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മുമ്പോട്ട് പോകണം. ദൈവം അനുഗ്രഹിക്കണം. നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക. മക്കളോടുള്ള ഉത്തരവാദിത്തങ്ങൾ നാം മറക്കാതിരിക്കുക. ലോകത്തിന്റെ വിജ്ഞാനങ്ങൾ പഠിപ്പിക്കുവാൻ എടുക്കുന്ന സമയത്തിന്റെയും ശ്രമത്തിന്റെയും ഒരംശമെങ്കിലും വേദപഠനത്തിന് വേണ്ടി ചിലവഴിച്ചാൽ പുതിയ തലമുറ ദൈവകൃപയിൽ ആശ്രയിച്ച് വളരുവാൻ ഇടയാകും. മുൻപേ അവന്റെ നീതിയും അന്വേഷിപ്പി, അതോടുകൂടെ വേണ്ടതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവവചനം കാലിന് ദീപവും പ്രകാശവുമായിരുന്നാൽ മാത്രമേ മുൻപോട്ടുള്ള യാത്ര ഫലപ്രദമാകൂ. അല്ലാഞ്ഞാൽ മണലിന്മേൽ വീട് പണിത ബുദ്ധികെട്ട മനുഷ്യന്റെ ഭവനത്തിൽ സംഭവിച്ചത് ഒരു മുന്നറിയിപ്പായി കരുതണം. ദൈവമായ കർത്താവ് നമ്മെയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.